നമസ്കാരം. പോണ്ടിച്ചേരി സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നവംബർ 14 തീയതി മുതൽ സർക്കാർ സൗജന്യ പ്രഭാത ഭക്ഷണം വിതരണം ചെയ്യും. പോണ്ടിച്ചേരിയിൽ ഏകദേശം 35 സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർ കഴിഞ്ഞ 8 മാസമായി ശമ്പളം ലഭിക്കാത്തതിനാൽ സമരത്തിൽ. ഗുഡ്സ് കരിയർ വാഹനങ്ങൾക്ക് 2 മാസത്തെയും യാത്രാ വാഹനങ്ങൾക്ക് 6 മാസത്തെയും റോഡ് ടാക്സ് ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടികൾക്ക് ഗവർണർ അംഗീകാരം നൽകി. കോവിഡിനെ അവഗണിച്ച് പോണ്ടിച്ചേരിയിലെ ജനങ്ങൾ ദീപാവലി ആഘോഷിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിൽ. പോണ്ടിച്ചേരിയിൽ നിന്നും ഡോക്ടർ സി പി പ്രിൻസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമസ്കാരം. പോണ്ടിച്ചേരി സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പ്രഭാത ഭക്ഷണം വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചു. നവംബർ 14 ശിശുദിനത്തോടുകൂടി ഈ പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാർ തീരുമാനം. ഇപ്പോൾ സ്കൂളിൽ വരുന്ന 9, 10, 11, 12 ക്ലാസ്സുകളിലെ 8000 വിദ്യാർത്ഥികൾക്ക് ഈ സൗകര്യം ലഭ്യമാക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. പിന്നീട് കോവിഡ് നിയന്ത്രണ വിധേയമായതിനു ശേഷം സ്കൂൾ തുറക്കുന്നതോടുകൂടി 80000 വിദ്യാർത്ഥികൾക്ക് ഈ പദ്ധതി പ്രയോജനപ്പെടും. മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ കരുണാനിധി അവരുടെ പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിയുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച മുഖ്യമന്ത്രി ശ്രീ നാരായണസ്വാമി നിർവഹിക്കും. ഈ പദ്ധതിക്കായി 6 കോടി രൂപ നീക്കിവച്ചതായി സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഇതുകൂടാതെ 8 കോടി രൂപയോളം സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പാൽ വിതരണത്തിനായും നീക്കിവച്ചിട്ടുണ്ട്. പോണ്ടിച്ചേരിയിൽ ഏകദേശം 35 സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടുത്തെ അധ്യാപകർക്ക് കഴിഞ്ഞ 8 മാസത്തോളമായി ശമ്പളം നൽകുന്നതിന് സർക്കാരിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി എയ്ഡഡ് സ്കൂൾ അധ്യാപകർ സമരമുഖത്താണ്. സമരം ചെയ്യുന്ന അധ്യാപകരെ അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയിരുന്നു. ഇപ്പോൾ അവർക്ക് ആശ്വാസമാകുന്ന തീരുമാനം സർക്കാർ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. ശമ്പള കുടിശ്ശിക നൽകുന്നതിനുള്ള നടപടികൾക്ക് ലെഫ്റ്റനന്റ് ഗവർണറുടെ അംഗീകാരം കിട്ടിയിരിക്കുന്നു. അതുപോലെ ഗുഡ്സ് കാരിയർ വാഹനങ്ങൾക്ക് 2 മാസത്തെയും യാത്രാവാഹനങ്ങൾക്ക് 6 മാസത്തെയും റോഡ് ടാക്സ് ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടികൾക്കും ഗവർണർ അംഗീകാരം നൽകി. കോവിഡ് ലോക്ക്ഡൌൺ മൂലം കഷ്ടത അനുഭവിക്കുന്ന പബ്ലിക് കാരിയർ വാഹന ഉടമകൾക്ക് ഇത് വലിയ ആശ്വാസമായി. കഴിഞ്ഞ മാസം ഈ ആവശ്യം ഉന്നയിച്ച് ടൂറിസ്റ്റ് വാഹന ഉടമകളും ജീവനക്കാരും സമരം നടത്തിയിരുന്നു. പോണ്ടിച്ചേരിയിൽ കോവിഡ് രോഗവിമുക്തി നിരക്ക് 95.06%. മൊത്തം കോവിഡ് കേസുകൾ 36,000. പക്ഷേ കോവിഡിനെ അവഗണിച്ച് ജനങ്ങൾ ദീപാവലി ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചെന്നൈ സിൽസ്, KVTEX എന്നീ 2 വൻകിട വസ്ത്രവിൽപ്പനശാലകൾ കൂടി ദീപാവലിയോടനുബന്ധിച്ച് പ്രവർത്തനം ആരംഭിച്ചതോടുകൂടി പോണ്ടിച്ചേരിക്കാർ ദീപാവലി ഷോപ്പിംഗ് തിരക്കിലാണ്. പോണ്ടിച്ചേരിയിൽ നിന്നും പ്രിൻസ്.